ഇന്ന് ഞാൻ വലിയ സന്തോഷത്തിലാണ്. സന്തോഷപ്പെടാനൊരു കാരണമുണ്ട്. നിങ്ങൾക്കറിയുന്ന പോലെ മഞ്ഞുമ്മൽ ബോയ്സ് ഇപ്പോൾ തിയേറ്ററിൽ തകർത്ത് ഓടുകയാണ്. ഇവിടെ മാത്രമല്ല തമിഴ്നാട്ടിലൊക്കെ സൂപ്പർ ഹിറ്റായിട്ട് ഈ സിനിമ ഓടുകയാണ്. ഈ സിനിമയുടെ പ്രമേയം ഈ പടം കണ്ടിട്ടില്ലാത്ത ആളുകളോട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കൊടൈക്കനാലിൽ ഒരു ഗുഹയുണ്ട്, ഗുണ കേവ്. ഈ ഗുണ കേവ് എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ പേര് കിട്ടാൻ കാര്യം. കമലഹാസൻ മുഖ്യവേഷത്തിൽ അഭിനയിക്കുകയും നമ്മുടെ ഛായാഗ്രാഹകൻ വേണു ക്യാമറ ചലിപ്പിക്കുകയും ചെയ്ത ഗുണ എന്ന സിനിമ ചിത്രീകരിച്ച സ്ഥലം കൂടിയാണ്. അങ്ങനെ അവിടെ ഈ ഗുണ കേവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപകടം പിടിച്ചൊരു കേവാണത്. ആ ഗുഹയിൽ 100 അടി താഴ്ചയിൽ പോയിട്ടുള്ള ആളുകൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല. 13 പേർ ഔദ്യോഗികമായി മരിച്ചു എന്നാണ് ഈ ഗുഹയെക്കുറിച്ച് പറയുന്നത്. എന്നാൽ 50 ആളുകൾ മരിച്ചു എന്ന് അനൗപചാരികമായി അവിടുത്തെ നാട്ടുകാരും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗുഹയിലേക്ക് 2006 എറണാകുളം ഇടപ്പള്ളിക്ക് സമീപമുള്ള മഞ്ഞുമൽ എന്ന സ്ഥലത്തു നിന്നൊരു 11 ചെറുപ്പക്കാർ യാത്ര നടത്തി ടൂർ പോയതാണ്. സത്യത്തിൽ ആ നിരോധിത മേഖലയിലേക്ക് കടന്ന് അവരിൽ ഒരാൾ സുഭാഷ് എന്നയാൾ ഗുഹയിൽ പെട്ടുപോയി. ഈ സുഭാഷിനെ രക്ഷിക്കാൻ ഒരു സിജു ഡേവിഡ് എന്ന ഒരു കൂട്ടുകാരൻ നടത്തിയ ശ്രമമാണ് ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഏറ്റവും വലിയ പ്രമേയം എന്ന് പറയുന്നത്. കാര്യം 90 അടി താഴ്ചയിലേക്ക് കടന്ന് കുറ്റാക്കൂറ്റി ഇരുട്ടിൽ യാതൊരു ആധുനിക വാർത്താ സംവിധാനവും ഇല്ലാതെ ഈ സ്വന്തം സുഹൃത്തിനെ മരണത്തിൻ്റെ കയത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരാൻ ഒരു കൂട്ടുകാരൻ നടത്തിയ ശ്രമം എക്കാലത്ത് ഓർമ്മിക്കും. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രമേയമായി മാറി. ഈ മഞ്ഞുമൽ ബോയ്സ്, അതായത് ഈ 11 പേരാണ് കൊടൈക്കനാലിലേക്ക് പോയത്, ഈ ഗുണാഗുഹ കാണുക എന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം. കമലഹാസൻ തന്നെ ഇവർക്ക് ഇതിനകത്തെ നടന്മാരെയൊക്കെ ആദരിച്ചു എന്നാണ് ഞാൻ കേട്ടത് തമിഴ്നാട്ടിൽ. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരിലെ ഒരാളുണ്ടായിരുന്നു, അയാളാണ് ഇവർക്ക് പരിക്ക് പറ്റിയ ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് സുഭാഷിനൊക്കെ ചികിത്സ കൊടുത്തു. അങ്ങനെ ഈ 12 പേരും ആദ്യമായിട്ട് ഒരു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇന്ന് രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സ് 1 കോടിയിൽ മഞ്ഞുമൽ ബോയ്സാണ്, അതായത് ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ്. അവരുടെ ജീവിതമാണ് പിന്നീട് സിനിമയാക്കിയത്. ഇന്നും നാളെയും 2 ഭാഗങ്ങളായിട്ട് ഇത് സംപ്രേഷണം ചെയ്യും. അവരുടെ നാവിൽ നിന്ന് ഈ മരണത്തിനും ജീവിതത്തിനുമിടയിൽ അവർ നടത്തിയ ചില വെല്ലുവിളികൾ, ചില്ലറ കാര്യമല്ല കേട്ടോ. നമുക്ക് ഒരു നമ്മൾക്ക് ഈ സ്റ്റോറിയിലേക്ക് ആദ്യം ഒന്ന് പോവാം. അതെയും താണ്ടി സൗഹൃദമെന്നാൽ ഇതാണ്. സിനിമയും ജീവിതവും സൗഹൃദത്തിൻ്റെ വിസ്മയമാക്കിയവർ. തരംഗം സൃഷ്ടിച്ച് മുന്നേറുന്ന മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സിലെ യഥാർത്ഥ കഥാനായകരാണ് ഫ്ലവേഴ്സ് ഫ്ലോറിൽ ഒന്നിച്ചണി നിരന്നത്. ആ കേവിന്റെ ഒരു ഭീകരത എന്താണ്? ഗുണ കേവിന്റെ കാരണം അതൊരു ഡെവിൾസ് കിച്ചൺ എന്നാണ് പറയണത്. അതിന് അവിടുത്തെ പോയ ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ശരീരം മൊത്തം പൊട്ടിച്ചോരക്കേറുന്നു. അപ്പോഴായിരിക്കും ഈ മുറിവിൽ ഈ കയർ ഉരഞ്ഞിട്ട് കൂടുതൽ പെയിൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അല്ലേ. രക്ഷപ്പെടണേലും വലിയ വേദന. ഫ്ലവേഴ്സ് 1 കോടിയുടെ ഫ്ലോർ അവിസ്മരണീയ ആത്മബന്ധത്തിന്റെ ഉത്സവ വേദിയായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഹൃദയത്തിന്റെ ഭാഷയിൽ മാത്രമാണ് ഈ ചങ്ങാതിമാർ ആശയങ്ങൾ പങ്കുവെച്ചത്. അവിടെ ഗൈഡ് അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോ തന്നെ അവർ പറഞ്ഞു, ഗുണാക്കേവല് കുഴി, ഓ നിങ്ങൾ നിൽക്കേണ്ട, രക്ഷപ്പെട്ടോളാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരിക്കലും അവനെ വിട്ടിട്ട് പോരുള്ള ദൃഢമായ ഒരു ധാരണ ഞങ്ങൾക്ക്. 18 വർഷം മുൻപ് എറണാകുളം ജില്ലയിലെ മഞ്ഞുമല്ലിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ ഒരു കൂട്ടം ചെറുപ്പക്കാർ കൊടൈക്കനാലിലെ ഡെവിൾസ് കിച്ചൺ എന്ന ഗുണാഗുഹയിലകപ്പെട്ട 11 പേരും സുരക്ഷിതരായി തിരികെയെത്തിയത് ഇവർക്കിപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. ശിക്ഷാകായതുകൊണ്ട് ഇറങ്ങാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ തിരിച്ചു പിടിച്ച് കയറ്റാൻ ഭയങ്കര പാടായിരിക്കും. ബുദ്ധിമുട്ടാണ് കാരണം മുകളിൽ നിന്ന് വലിച്ച ലോഡ് കിട്ടൂല, എവിടെയെങ്കിലും പറമ്പിലൊടക്കും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉള്ളില് ചെറിയൊരു ഭയം വന്ന്, പിന്നെയും കുറെ ഇറങ്ങി ചെന്നപ്പോൾ സാധനം മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കയറി തീർന്നു പറഞ്ഞു. ഇനി പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല, അവിടെ കടന്നോ കയറിഞ്ഞ് എടുത്തിടണോ എന്നിട്ട് പറഞ്ഞു. സിനിമ ഹിറ്റായതറിഞ്ഞ് ഇന്നലെ പോളണ്ടിൽ നിന്ന് മഞ്ഞുമലെത്തിയ സുധീഷും ഖത്തറിൽ നിന്നെത്തിയ അനിലും ഒത്തുചേർന്നപ്പോൾ 12 അംഗ കൂട്ടായ്മയ്ക്ക് കൂടുതൽ ആവേശമായി. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ 12 പേരും പൊതുവേദിയിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുന്നത്, അതും ഫ്ലവേഴ്സ് 1 കോടിയിൽ. കൊടൈക്കനാലിലെ ഗുണാഗുഹയ്ക്കുള്ളിൽ വഴുതി വീണ സുഭാഷും രക്ഷകനായ സിജു ഡേവിഡും 1 കോടിയുടെ മത്സരവേദിയിൽ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചപ്പോൾ പലപ്പോഴും കണ്ണുകൾ നിറഞ്ഞു, തൊണ്ടയിടറി, പരസ്പരം ആശ്ലേഷിച്ചു. സുഭാഷിന്റെ അമ്മ അറിയുന്നു. അമ്മ എന്താ പറഞ്ഞേ? അമ്മ പറഞ്ഞില്ല, കിട്ടി ഫ്രിഡ്ജ് കരയണേ അതിലുണ്ടായിരുന്നല്ല. രക്ഷാദൗത്യത്തിന്റെ യഥാർത്ഥ വെളിപ്പെടുത്തലുകളും മത്സരത്തിന്റെ ആകാംക്ഷയും
ഓരോ നിമിഷവും നിറയുന്ന മഞ്ഞുമൽ റിയൽ ബോയ്സിന്റെ ഫ്ലവേഴ്സ് ഒരു കോടി എപ്പിസോഡുകളുടെ സംപ്രേഷണം ഇന്നും നാളെയും രാത്രി 9 മണിക്കാണ്. ന്യൂസ് ഡെസ്ക് 24. കൊടൈക്കനാലിലെ ഗുണ കേവില് അവ ആ സ്ഥലം അറിയപ്പെടുന്നത് ഡെവിൾസ് കിച്ചൺ എന്നാണ്. ചെകുത്താൻ്റെ പാചകപ്പുരയാണ്. അവിടെ ഇറങ്ങിയിട്ടുള്ള ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല, അതാണ് ചരിത്രം. അവിടെ രക്ഷപ്പെട്ട ഏക കക്ഷി ഈ സുഭാഷ് എന്ന് പറയുന്ന മഞ്ഞുമൽകാരനാണ്. വേറെ ആരും രക്ഷപ്പെട്ട ചരിത്രമില്ല, അതിന് മുമ്പുമില്ല പിമ്പുമില്ല. അപ്പോൾ ഏറ്റവും നമുക്ക് ഒരു സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ ഈ താമര നൂല് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് ഈ പരിപാടിയിലുടനീളം കാണാം. രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. ഇന്നും നാളെയും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ ഫ്ലവേഴ്സിൽ നിങ്ങൾക്ക് കാണാം.